വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10:22 എന്റെ നാമനിമിത്തം സർവരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. സ്നേഹമുള്ളവരെ, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന് വേണ്ടി നീ നിലകൊണ്ടാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക. പലപ്പോഴും നമുക്ക് ലഭിക്കാൻ പോകുന്നത് തിരസ്കരണമായിരിക്കും. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? പറ്റുള്ളവർ കളിയാക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. അവസാനം വരെ സഹിച്ചു നിന്നാൽ മാത്രമേ നമ്മൾ ഇതിൽ രക്ഷിക്കപ്പെടുത്തുള്ളൂ. അപ്പൊ സഹനമാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കുറ്റം വിധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പലപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്. സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക. സ്നേഹമുള്ളവരെ, നീ ക്രൈസ്തവനാണെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളത് സഹനങ്ങളാണ്. ഈ സഹനങ്ങളിൽ നീ പതറിപ്പോവരുത്. ഈശോ പറയുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. നിന്റെ ജീവിതത്തിൽ രക്ഷ നേടിയെടുക്കണമെങ്കിൽ ഈ സഹനങ്ങളിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ ഒരു പരിധി വരെ സഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഓക്കെ, ദൈവം എനിക്ക് തരുന്നതാണ്. പക്ഷെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് നിരനിരയായിട്ട് ഇഷ്ടംപോലെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിപ്പോവുകയാണ്. കാരണം മനുഷ്യനാണ്. സഹജമായി വേദനകൾ ഏറി വരുമ്പോൾ നമുക്കൊക്കെ ഈ ഒരു മനോഭാവം ഏറി വരികയാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇത് പറയാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്, എവിടെ പോയി എൻ്റെ ദൈവം? ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചു. എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയേറെ സഹനങ്ങൾ? ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചോദ്യമായത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഈശോയുടെ ഈ ഒരു വചനം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അവസാനം വരെ നീ സഹിച്ചു നിൽക്കുക. കാരണം നിന്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. അവയൊക്കെ ദൈവത്തെ പ്രതി സഹിക്കാനായിട്ട് നിനക്ക് സാധിക്കും. കാരണം ഈശോ അത്രയേറെ സഹിച്ച ഒരു വ്യക്തിയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ട് തയ്യാറാവാം. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവാം. അവന് വേണ്ടി നിലകൊള്ളുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് നിരനിരയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, മറ്റുള്ളവരെ നമ്മളെ കളിയാക്കുമ്പോൾ ഇനി പതറിപ്പോവരുത്. ധൈര്യത്തോടുകൂടി പറയണം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവൻ എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ സന്തോഷത്തോടുകൂടി അവസാനം വരെ പിടിച്ചു നിന്ന് രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.